കപ്പ വെച്ച് നിങ്ങൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടത് തന്നെയാണ്. പാൽക്കപ്പയോടൊപ്പം മീൻകറിയോ ബീഫ് കറിയോ അങ്ങനെ എന്ത് വേണേലും കൂട്ടി കഴിക്കാം. ഞാൻ എപ്പോഴും പാൽക്കപ്പ ഉണ്ടാക്കിയാൽ ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഈ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന മീൻകറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണത്. അപ്പോൾ നമുക്ക് പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു 150 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 5 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറിൽ പൊരിച്ചു കോരണം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പകുതിയോളം വഴന്ന് വരുമ്പോഴാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം പൊരിച്ചു കോരി എടുക്കാൻ. ഇതിനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. 1.5 കിലോ കപ്പ ക്ലീൻ ചെയ്ത് ഉപ്പിട്ട വെള്ളത്തിൽ വേവിച്ചെടുത്തിരിക്കുന്നതാണിത്. നല്ല പോലെ വെന്തത് ഈ ഒരു പരുവത്തിലായിരിക്കണം എടുക്കേണ്ടത്. കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് കട്ടി തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കപ്പയും തേങ്ങാപ്പാലും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. ഈ സമയത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് പോലെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ കപ്പയും തേങ്ങാപ്പാലും നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കപ്പയ്ക്കകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചത്. അതുകൊണ്ട് തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ പൊരിച്ച ഓരോ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് തീ ഓഫ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ് റെഡിയായി. ഇതിനോടൊപ്പം കഴിക്കുന്ന കോട്ടയം ഫിഷ് കറിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് കൂട്ടി തന്നെ ഈ പാൽക്കപ്പ് കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ.